ഹായ് എവരിവൺ രാവിലെ തന്നെ മുറ്റമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ നോക്കിയപ്പം റൂട്ടിലൂടെ ഒരു പെട്ടിവണ്ടി നിറയെ ചെടികളും ഒക്കെയായിട്ട് ഒരു ടീം പോകുന്നു ചെടി ചട്ടി അതൊക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിടില്ല ഒറ്റ ഓട്ടം ഓടിപ്പോയി ഗേറ്റ് കുറഞ്ഞു നോക്കിയപ്പോൾ അടൂരെന്നുള്ളൊരു ടീമാണ് അവർ കുറേ ചെടികളൊക്കെ ആയിട്ട് നഴ്സറിയിൽ നിന്ന് വന്നേക്കുവാണ് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കോട്ടെ എൻ ഐ ടിയുടെ ഒരു നല്ല റംബോട്ട് തൈ വാങ്ങിച്ച് വീട്ടിൽ വെക്കണമെന്ന് ഞങ്ങളുടെ വീട്ടിലുള്ളത് കുരുപാവി മുളപ്പിച്ചതാണ് അതിൽ ഒരെണ്ണം കായ പിടിച്ചു ഒരെണ്ണം കായ പിടിച്ചിട്ടില്ലേ അപ്പോൾ അത് വെട്ടിക്കളയണം അപ്പം ഞാൻ ദേ അവരുടെ അടുത്ത് എല്ലാ ചെടികളൊക്കെ നോക്കി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം വാങ്ങിക്കണം എനിക്ക് വേണ്ടാത്തായിട്ടൊന്നുമില്ല എല്ലാം എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട് പക്ഷേ പൈസയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റ് ഒക്കെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെടികളൊന്നും വാങ്ങിച്ചില്ല എൻ ഐ ടിയുടെ ഒരു റംബൂട്ടാൻ്റെ തൈയാണ് ഞാൻ വാങ്ങിച്ചേട്ടോ ഞങ്ങളുടെ ഇതിലേക്കെ ചെടി കൊണ്ടൊക്കെ മിക്കപ്പോഴും പോവാറുണ്ട് കേട്ടോ വണ്ടിയിലൊക്കെ അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ട് ഒരു തവണ സപ്പോട്ട വാങ്ങിച്ചു പിന്നെ ഒരു തവണ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ചെടി വാങ്ങിച്ചു അങ്ങനെ ഞാൻ വാങ്ങിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ പറമ്പിൽ ഇപ്പം നടാൻ വലിയ സ്ഥലമൊന്നുമില്ല അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല ചോലയുണ്ട് അപ്പം അങ്ങനെ ചോല ഇല്ലാത്തൊരു ഭാഗം നോക്കിയിട്ട് ഞങ്ങളിത് കണ്ടുപിടിച്ചു അങ്ങനെ അപ്പച്ചനേയും കൊണ്ട് ഒരു കുഴിയൊക്കെ എടുക്കുകയാണ് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ പഴയ ഒരു ഷെഡ് ഉണ്ടായിരുന്നൊക്കെ പൊളിച്ചതിൻ്റെ കുറേ കല്ലുകളും പിന്നെ പുറത്തുനിന്ന് കുറേ മണ്ണ് ഗുണമെന്ന് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി കട്ടയും കല്ലൊക്കെ ഉള്ളൊരു സ്ഥലമാണിത് അപ്പോൾ നമ്മൾ കുഴി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കുഴിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ കല്ലൊക്കെ ഇങ്ങനെ പൊന്തി വരും താഴേന്ന് അപ്പോൾ അതൊക്കെ അപ്പച്ചൻ പറക്കി പറക്കി എല്ലാം മാറ്റി മണ്ണൊക്കെ നല്ല ഭംഗിയാക്കിയിട്ട് നല്ലൊരു കുഴി എടുത്തിട്ടുണ്ട് പിന്നെ ഒട്ടും ഞാൻ ദേ ഓടിപ്പോയി കുറച്ച് എല്ലുപൊടി വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം വീട്ടിലിരുന്ന ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അപ്പച്ചെന്തേ ഞങ്ങളുടെ റമ്പൂട്ടേൻ്റെ തൈ നടുവാണ് ഈ ഒരു ഭാഗത്ത് മണ്ണത്ര നല്ലതൊന്നുമല്ല കല്ലൊക്കെയാണ് എന്നാലും ഞങ്ങൾ സെലക്ട് ചെയ്തതിൻ്റെ കാരണം ഒന്ന് ഞങ്ങളുടെ വീടിനോട് തൊട്ടടുത്തിട്ടാണ് അപ്പം നമുക്ക് ഇതില് റംബൂട്ടാനൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് പറിച്ചൊക്കെ എടുക്കാൻ നല്ല എളുപ്പമാണല്ലോ അപ്പം മാത്രമല്ല നമുക്കത് എൻ ഐ ജിയുടെ ആണെങ്കിൽ ഇതിപ്പം അവരങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് അപ്പം ഇത് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാനൊക്കെ പറ്റും നമ്മുടെ തൊട്ടടുത്താണെങ്കിൽ അപ്പം അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ തന്നെ കുഴിയെടുത്തത് ഇപ്പം നിലവില് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് റംബൂട്ടാൻ്റെ മരമുണ്ട് അതിലൊന്ന് കായ്ക്കാതെ പോയി അപ്പോൾ അതാ അതിനി വെട്ടിക്കളയണം പിന്നെ ഉള്ളത് നന്നായിട്ട് കായച്ചു ഒരു ഇപ്പോൾ ഒരു തവണ നന്നായിട്ട് കായച്ചു കായൊക്കെ പിടിച്ചു പക്ഷേ അതിൻ്റെ കുഴപ്പമില്ലെന്ന് വച്ചാൽ അത്ര വലിയ കായൊന്നും അല്ല വലിയ റംബൂട്ടാനല്ല എന്നാലും അത് പുറവശ് നില്ക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു നല്ലൊരു എൻ ഐ ടി ആണല്ലോ ഇപ്പോഴത്തെ ഒരു നല്ല വലിപ്പമുള്ള കായാന്ന് പറയണത് അപ്പോൾ അത് വാങ്ങിച്ചു വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതേ അത് ഞങ്ങളിവിടെ സംഭവം റെഡി ആക്കിയിട്ടുണ്ട് ആ ഇതെവിടുന്നാണ് ഈ തൈ വന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അടൂര് അടൂര് ഒരു നഴ്സറിയിൽ നിന്നാണ് അവർ വന്നത് അപ്പോൾ ഒരു വർഷം കൊണ്ട് കായ്ക്കും എന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ അപ്പച്ചൻ മമ്മട്ടി വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ കല്ലുകൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരണം കുഞ്ഞു കല്ലുകൾ അപ്പോൾ അതൊക്കെ പറക്കി കളഞ്ഞ് ഇതേ നല്ല ഭംഗിയായിട്ട് റമ്പൂട്ടം നട്ടു ഇതിൻ്റെ തൈയുടെ വില അവർ പറഞ്ഞത് എഴുന്നൂറ്റമ്പത് രൂപയായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞ് അറുന്നൂറ് രൂപയ്ക്ക് ഞാനിത് വാങ്ങിച്ചു അത്യാവശ്യം നല്ല വലുപ്പുള്ള നല്ല ലീഫൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ഒരു തൈ തന്നെയാണ് അങ്ങനെ ദേ നമ്മുടെ റമ്പൂട്ടാൻ നട്ട് ആദ്യമായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു നല്ല ഭംഗിയായിട്ട് മിടുക്കി അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ കോഴികൾക്കൊരു പ്രശ്നം ഉണ്ട് കേട്ടോ എന്ത് ഇല എവിടെ കണ്ടാലും കൊത്തിപ്പറിച്ച് നശിപ്പിച്ച് കളയും അതുകാരണം കൊണ്ട് ഇതേ അപ്പച്ചൻ നല്ല ഭംഗിയായിട്ട് അതിനെ കവർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് വഴി അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാനത്തിൽ ദെൻ ബൈ ബൈ